കൊറോണ കഴിഞ്ഞു, ദുരിതം ഒഴിഞ്ഞു എന്ന് നമ്മിൽ പലരും ചിന്തിക്കുന്നുണ്ട്. പക്ഷേ ഈ ലോകം പുതിയ ചില സാഹചര്യങ്ങളിലൂടെ കടന്നു പോവുകയാണ്. ഇനിയും പുതിയ പുതിയ മഹാമാരികൾ സൃഷ്ടിക്കപ്പെടാൻ പോവുകയാണ്. അതിന് ചുക്കാൻ പിടിക്കുന്നത് നമ്മൾ കാണാത്ത ഫാർമ കമ്പനികളുടെ പിന്നിലിരുന്ന് ലോകത്തെ നിയന്ത്രിക്കുന്ന വൻശക്തികളാണ്. അവരത് സാധിക്കുന്നത് WHO എന്ന പെയ്ഡ് സ്ഥാപനത്തിലൂടെയാണ്, അല്ലെങ്കിൽ പ്രൈവറ്റ് ഫണ്ടഡ് സ്ഥാപനത്തിലൂടെയാണ്. WHO ഒരു ലോകാരോഗ്യ സംഘടനയാണെന്നും അവർക്ക് പൈസ കൊടുക്കുന്നത് രാജ്യങ്ങളാണെന്നും ഒക്കെയാണ് വെപ്പ്. പൊതുജനങ്ങളെ കാണിക്കാനായിട്ട് അങ്ങനെയൊക്കെയുള്ള ചില കാര്യങ്ങളൊക്കെ പറയപ്പെടുന്നുണ്ടെങ്കിലും അവർക്ക് ഫണ്ട് നൽകുന്നത് വമ്പൻ ഫാർമ കമ്പനികളാണ്. കൊറോണ എന്ന് പറയുന്ന മഹാമാരിയിലൂടെ ഏതാണ്ട് 600 പുതിയ ശതകോടീശ്വരന്മാർ ഉണ്ടായിട്ടുണ്ടെന്നാണ് പറയുന്നത്. ഓരോ 30 മണിക്കൂറിലും ഓരോ ബില്യണയർ വീതം കൊറോണ ഉണ്ടാക്കി. കൊറോണയുടെ കച്ചവടം ഏതാണ്ടൊക്കെ അവസാനിച്ച് ഇപ്പോൾ കെട്ടിക്കിടക്കുന്ന വാക്സിനുകൾ കുട്ടികളിൽ കുത്തിവെക്കാനുള്ള യജ്ഞം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ പുതിയ മഹാമാരിയുടെ സൂചനകൾ നമുക്ക് കിട്ടിക്കഴിഞ്ഞു. മങ്കി പോക്സ് എന്ന് പറയുന്ന രോഗം ഒരു മഹാമാരിയായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് എന്ന സൂചനയാണ് WHO നൽകുന്നത്. അവർ പണ്ട് കൊറോണ വന്നപ്പോൾ പറഞ്ഞതുപോലെ തന്നെയുള്ള ഡയലോഗ് വീണ്ടും ആവർത്തിക്കുകയാണ്. പരിഭ്രമിക്കേണ്ട കാര്യമൊന്നുമില്ല. ഇപ്പോൾ കണ്ടിരിക്കുന്നത് പക്ഷേ മഞ്ഞുമലയുടെ ഒരു അറ്റം മാത്രമാകാനാണ് സാധ്യത. ഇനി ഇത് പല രാജ്യങ്ങളിലേക്കും പടർന്നു പിടിക്കും. അതെങ്ങനെ പടർന്നു പിടിക്കും എന്ന് ചോദിച്ചാൽ അതിൻ്റെ വിത്ത് അവർ തന്നെ വിതച്ചു കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവർ തന്നെ വിതച്ച വിത്തിലൂടെ അതിൻ്റെ ഉൽപ്പന്നം ഉണ്ടാകുമ്പോൾ അതൊരു പബ്ലിക് ഹെൽത്ത് എമർജൻസി ആയിട്ട് അവർ പ്രഖ്യാപിക്കും. ചിന്തിക്കണം, അവർ തന്നെ അത് പ്രഖ്യാപിച്ചിട്ട് അവർ തന്നെ പുതിയ മെഷറുകൾ കൊണ്ടുവരും അതിനെ നിയന്ത്രിക്കാനുള്ള. ആയതിലേക്ക് കോപ്പ് കൂട്ടുകയാണ് ഇവിടുത്തെ ഒരു ഉളുപ്പുമില്ലാത്ത നാറിയ രാഷ്ട്രീയക്കാർ നടത്തുന്ന സർക്കാർ. പബ്ലിക് ഹെൽത്ത് ബില്ലുകൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരും. എന്തിനു വേണ്ടിയാണ് ഇവിടുത്തെ തിരക്കെട്ടുണ്ടാക്കുന്നത്? അടുത്ത മഹാമാരി വരുമ്പോൾ കൊറോണ സമയത്തുണ്ടായിരുന്ന പ്രശ്നങ്ങളൊന്നും അവർക്കുണ്ടാകാൻ പാടില്ല. ഒരു വ്യക്തിക്കും അവരെടുക്കുന്ന യാതൊരു നടപടിക്കുമെതിരെ ശബ്ദിക്കാൻ സാധിക്കരുത്. ആയതിനു വേണ്ടി അവർ നിയമം ഉണ്ടാക്കുകയാണ്. ജനാധിപത്യ രാജ്യത്തെ ജനങ്ങളെ ഒന്നടങ്കം മരുന്ന് മാഫിയകൾക്ക് വേണ്ടി ഒറ്റിക്കൊടുക്കാനായിട്ടുണ്ടാക്കുന്ന പബ്ലിക് ഹെൽത്ത് ബില്ലുകൾ നിങ്ങൾ ആലോചിക്കണം. എന്താണ് ഈ പബ്ലിക് ഹെൽത്ത് എന്ന് പറഞ്ഞാൽ? എന്താണ് പബ്ലിക്? പൊതുജനം എന്ന് പറഞ്ഞാൽ എന്താണ്? പൊതുജനം എന്ന് പറഞ്ഞാൽ ഒരു ബോഡിയല്ല, പല ബോഡികളാണ്, പല ശരീരങ്ങളാണ്. എന്നാൽ ഈ കാണുന്ന സകല മനുഷ്യരും ഒന്നാണ്. ഇവർക്കെല്ലാവർക്കും ഒരേ രോഗമുണ്ട്, ഇവർക്കെല്ലാം ഒരേ രോഗം വരും, അതുകൊണ്ട് ഇവർക്കെല്ലാം ഒരേ മരുന്ന് കൊടുക്കണം. ഇതാണ് ഇപ്പോഴത്തെ രാഷ്ട്രീയക്കാരുണ്ടാക്കുന്ന പൊതുജന ആരോഗ്യ കൺസെപ്റ്റ്. ഇതിലേക്ക് ഇവർക്ക് ഇൻപുട്സ് കൊടുക്കുന്നത് ഫാർമ കമ്പനികളാണ്. ആർക്കാണോ ഇതുകൊണ്ട് അൾട്ടിമേറ്റ്ലി ഗുണമുള്ളത് അവർക്ക് വേണ്ടി നാണമില്ലാതെ ജോലിയെടുക്കുകയാണ് ഈ രാഷ്ട്രീയക്കാർ. ഇതുമായിട്ട് യോജിപ്പില്ലാത്ത എത്ര രാഷ്ട്രീയക്കാരെ കാണുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എന്തായാലും ശരി, ഇപ്പോൾ ഭരണത്തിലിരിക്കുന്ന രാഷ്ട്രീയക്കാരെ മുഴുവൻ ഫാർമ കമ്പനികളുടെ കൈകളിലെ പാവകളായിട്ട് ആണ് പ്രവർത്തിക്കുന്നത്, ഒരു സംശയമില്ല. അവർക്ക് വേണ്ടിയാണ് അവർ നിയമങ്ങൾ ഉണ്ടാക്കുന്നത്. ഞാൻ എന്നെ കേൾക്കുന്ന രാഷ്ട്രീയക്കാരോട് പറയുകയാണ്, ഒരു ജനാധിപത്യ രാജ്യത്തെ ജനങ്ങളെ ചതിക്കുന്നതിന് നിങ്ങൾ കൂട്ടു നിൽക്കരുത്. ഒരു ജനാധിപത്യ രാജ്യത്തെ ജനങ്ങളെ എവിടെയോ കിടക്കുന്ന വമ്പൻ പണക്കാർക്ക് വേണ്ടി, ഈ ലോകത്തെ നിയന്ത്രിക്കാൻ വേണ്ടി ശ്രമിക്കുന്നവർക്ക് വേണ്ടി, അതേ ജനങ്ങൾ തിരഞ്ഞെടുത്ത സർക്കാരുകളെന്ന് വിളിക്കുന്ന നിങ്ങളെപ്പോലെ തന്നെയുള്ള രാഷ്ട്രീയക്കാർ ഒറ്റുകൊടുക്കാൻ ശ്രമിക്കുമ്പോൾ അതിനെതിരെ നിലപാടെടുക്കേണ്ടതും ഈ ജനങ്ങളെ ഈ ദുരിതത്തിൽ നിന്ന് രക്ഷിക്കേണ്ടത് നിങ്ങളാണ്. നിങ്ങളത് ചെയ്യുന്നില്ലെങ്കിൽ നിങ്ങൾ എന്ത് രാഷ്ട്രസേവനമാണ് ചെയ്യുന്നത്? പൊതുജന ആരോഗ്യം എന്ന് പറയുന്ന ആ പദം തന്നെ വ്യാപാരത്തിന് വേണ്ടിയുള്ളതാണ്. പൊതുജന ആരോഗ്യം എന്നൊന്നില്ല, വ്യക്തികളുടെ ആരോഗ്യം മാത്രമേ ഉള്ളൂ. ലോകത്തൊരിടത്തും നിങ്ങൾക്ക് എല്ലാ ജനങ്ങൾക്കും ഒരുപോലെയുള്ള ഒരു ആരോഗ്യം എന്ന കൺസെപ്റ്റ് പറയാൻ പറ്റില്ല.
എന്തുകൊണ്ടാണ്? കാരണം ഓരോ വ്യക്തിയും ഓരോ വ്യക്തിയാണ്. പ്രപഞ്ചത്തിൽ പ്രപഞ്ചം അല്ലെങ്കിൽ ദൈവം മനുഷ്യരെ ഉണ്ടാക്കിയിരിക്കുന്നത് വ്യത്യസ്തരായിട്ടാണ്. ഒരിക്കലും ഒരു വ്യക്തിക്ക് തുല്യനായിട്ട് മറ്റൊരു വ്യക്തിയില്ല. ഒരു വ്യക്തിയുടെ ജീവിത സാഹചര്യമല്ല മറ്റൊരു വ്യക്തിക്കുള്ളത്. ഒരു വ്യക്തിയുടെ ജനിതക ഘടനയല്ല മറ്റൊരു വ്യക്തിക്കുള്ളത്. എല്ലാം കൊണ്ടും മനുഷ്യൻ വ്യത്യസ്തനാണ്, വ്യത്യസ്തരാണ്. അവരുടെ ജീവിത സാഹചര്യങ്ങൾ വ്യത്യസ്തമാണ്, അവർ വളർന്നു വന്ന സാഹചര്യങ്ങൾ വ്യത്യസ്തമാണ്, അവരുടെ ആരോഗ്യസ്ഥിതി വ്യത്യസ്തമാണ്. ആയതുകൊണ്ട് തന്നെ എല്ലാ ജനങ്ങളെയും ഒരേപോലെ കണ്ടുകൊണ്ട് ഒരു ആരോഗ്യ ബില്ല് ഉണ്ടാക്കാൻ ആർക്കും സാധിക്കില്ല. അപ്പോൾ എന്തിനു വേണ്ടിയാണ് അത്തരത്തിലുള്ള ഒരു നീക്കം ഇവർ നടത്തുന്നത്? വ്യക്തിഗത ആരോഗ്യമാണ് അല്ലെങ്കിൽ വ്യക്തിഗത കരുതലാണ് എവിടെയും വേണ്ടത്. മരുന്ന് ആവശ്യമില്ലാത്തവർക്ക് മരുന്ന് വേണ്ട എന്നുള്ളതാണ് ആരോഗ്യമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒന്നാമത്തെ തീരുമാനമായിട്ടെടുക്കേണ്ടത്. മരുന്ന് വേണ്ടവർക്ക് മതി മരുന്ന്, മരുന്നിലൂടെ എല്ലാം സാധിക്കുക എന്നുള്ള, ആശുപത്രികളിലൂടെയും ഫാർമ കമ്പനികളുടെ ഉത്പന്നങ്ങളിലൂടെയും എല്ലാം സാധിക്കുക എന്നുള്ള ഒരു തലത്തിലേക്ക് മുഴുവൻ ജനങ്ങളുടെയും ആരോഗ്യത്തെ അപകടത്തിലാക്കാൻ വേണ്ടി മഹാമാരികൾ സൃഷ്ടിച്ച് പ്രചരിപ്പിക്കുന്ന ഈ ഏർപ്പാടിനെതിരെ ഇവിടുത്തെ സത്യസന്ധതയുള്ള ആത്മാർത്ഥതയുള്ള രാഷ്ട്രീയക്കാർ ഇനിയെങ്കിലും ഒന്ന് ഉണർന്ന് പ്രതികരിക്കണം. നിങ്ങൾ എന്തിനു വേണ്ടിയാണ് മൗനം പാലിക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങൾ പ്രശ്നമെന്ന് പറയുന്നത് എവിടെയാണ് പ്രശ്നം എന്ന് നിങ്ങൾ ചിന്തിക്കണം. ഇവിടെ ഏതെങ്കിലും ഒരു മതം മറ്റൊരു മതവുമായിട്ടുണ്ടാക്കുന്ന പ്രശ്നമോ അല്ലെങ്കിൽ പൊതുജനങ്ങളുടെ ശ്രദ്ധ വഴിതിരിച്ചുവിടാൻ വേണ്ടി അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു, ഒരു രാഷ്ട്രീയ പാർട്ടി മറ്റൊരു രാഷ്ട്രീയ പാർട്ടിയുമായിട്ട് അടിപിടി ഉണ്ടാകുന്നു, വാക്കുതർക്കം ഉണ്ടാകുന്നു, ഇതൊന്നും ജനങ്ങളെ ബാധിക്കുന്ന കാര്യമല്ല. ജനങ്ങളെ നേരിട്ട് ബാധിക്കുന്ന, അവരുടെ ജീവിതത്തെ ബാധിക്കുന്ന, അവരുടെ ശരീരത്തെ ബാധിക്കുന്ന പ്രശ്നമാണ് ആഗോള മാഫിയകൾ പ്ലാൻ ചെയ്ത് നടപ്പിലാക്കുന്നത്. ഇത് നിങ്ങൾ കാണുന്നില്ല എന്നുണ്ടെങ്കിൽ അത് വലിയ ദുരിതമാണ്. ഇവിടെ ഒരു പകർച്ചവ്യാധി വന്നു കഴിഞ്ഞാൽ ആ പകർച്ചവ്യാധി എല്ലാവരെയും ബാധിക്കില്ല. എല്ലാവരെയും ബാധിച്ചാലും ശരി, അത് ബാധിക്കുന്ന ആൾക്കാരിൽ ഏത് തരത്തിലാണ് അത് പ്രശ്നമുണ്ടാക്കുന്നതെന്ന് അത് ആ വ്യക്തിയുടെ ഇമ്മ്യൂണിറ്റിയിൽ ഡിപ്പെൻഡൻ്റ് ആണ്. ഏത് രോഗം വന്നാലും ശരി, ഒന്നും സംഭവിക്കാത്ത കോടിക്കണക്കിന് മനുഷ്യർ ഈ ഭൂമിയിലുണ്ട്. ഏത് രോഗം വന്നാലും ഒന്നും സംഭവിക്കില്ല, കാര്യം അവരുടെ ശരീരത്തിന് ഇമ്മ്യൂണിറ്റി ഉണ്ട്, രോഗ പ്രതിരോധ ശേഷിയുണ്ട്. പ്രകൃതി അങ്ങനെയാണ് മനുഷ്യനെ ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഒരു ആരോഗ്യ പ്രശ്നം അല്ലെങ്കിൽ ഒരു പകർച്ചവ്യാധിയുടെ ഇഷ്യൂ ഉണ്ടെന്ന് മനസ്സിലായാൽ അവിടെ ഒരു ഗവൺമെൻറ് ചെയ്യേണ്ടത്, ആത്മാർത്ഥതയുള്ള ഒരു സർക്കാർ ചെയ്യേണ്ടത്, അവിടുത്തെ ജനങ്ങളുടെ ഇമ്മ്യൂണിറ്റി വർദ്ധിപ്പിക്കാൻ, സ്വാഭാവികമായിട്ട് അവരുടെ ഇമ്മ്യൂണിറ്റി വർദ്ധിപ്പിക്കാൻ വേണ്ടത് ചെയ്യുകയും ആയതിലേക്ക് അവർക്ക് ഗൈഡ് ലൈൻസ്, നിർദ്ദേശങ്ങൾ കൊടുക്കുകയുമാണ്. പലതരത്തിൽ അവർക്ക് അവരുടെ ഇമ്മ്യൂണിറ്റി വർദ്ധിപ്പിക്കാൻ സാധിക്കും. അങ്ങനെ ഇമ്മ്യൂണിറ്റി ഉള്ള ഒരു ജനതയ്ക്ക് ഈ പറയുന്ന മരുന്നുകളുടെ ആവശ്യമില്ല, കുത്തിവെപ്പിൻ്റെ ആവശ്യമില്ല, യാതൊന്നിൻ്റെ ആവശ്യമില്ല. എന്നാൽ ഫാർമ കമ്പനികൾ, ബിഗ് ഫാർമ പ്ലാൻ ചെയ്യുന്നത് ഈ ലോകത്തുള്ള സകല മനുഷ്യരും രോഗികളായിരിക്കണം, ഈ ലോകത്തുള്ള സകല മനുഷ്യരും ഞങ്ങളുടെ കസ്റ്റമേഴ്സ് ആയിരിക്കണം, അവരെ എങ്ങനെ ഞങ്ങളെ കസ്റ്റമേഴ്സ് ആക്കാൻ പറ്റും എന്നതിൻ്റെ പിന്നിൽ നിന്നുകൊണ്ടാണ്, അല്ലെങ്കിൽ ആ ഒരു ഐഡിയയിൽ നിന്നുകൊണ്ടാണ് അവർ മഹാമാരികളെ പടച്ചുണ്ടാക്കുന്നത്. ഇപ്പോൾ മങ്കി പോക്സ് എന്ന് പറയുന്നത് ഒരു മഹാമാരിയായിട്ട് മാറും എന്ന് WHO പറഞ്ഞു കഴിഞ്ഞിരിക്കുകയാണ്. ആലോചിക്കണം, അത് പൊട്ടിപ്പുറപ്പെടുന്നതിന് മുമ്പ് തന്നെ എവിടെയോ റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ തന്നെ അത് ഒരു പ്രശ്നമായിട്ട് മാറും എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് മാറിയിരിക്കും. എങ്ങനെയാണോ കൊറോണ മാറിയത്, അതേപോലെ ഇതും മാറും. ഇനി ഇത് ഏതെങ്കിലും ഒരു വ്യക്തിക്ക് എവിടെയെങ്കിലും വന്നു കഴിഞ്ഞാൽ അത് ആ നാട്ടിലുള്ള സകല ആൾക്കാർക്കും വന്നതുപോലെ തന്നെ പരസ്യപ്പെടുത്തി അവിടെ ലോക്ക്ഡൗണുകളും ഇതേപോലെയുള്ള കലാപരിപാടികളും മുമ്പ് നടന്നതിനേക്കാൾ ഭംഗിയായി നടത്താൻ വേണ്ടി അവർ ഇപ്പോളെ കോപ്പ് കൂട്ടുന്നതിൻ്റെ, തയ്യാറെടുക്കുന്നതിൻ്റെ അടയാളങ്ങളാണ് ഈ കാണുന്ന പബ്ലിക് ഹെൽത്ത് ബില്ലുകൾ. സാധാരണ ജനത്തിന് ഒരു തരത്തിലും അതിനെതിരെ പ്രതികരിക്കാൻ സാധിക്കാത്ത തരത്തിൽ നിയമങ്ങളുണ്ടാക്കി അവരെ കൊണ്ട് ഈ ഫാർമകളുടെ എല്ലാ താല്പര്യങ്ങളും അനുസരിപ്പിക്കാനും അവർക്കതുമൂലം എന്ത് സംഭവിച്ചാലും ശരി അതിനവർ തന്നെ ഉത്തരവാദികളായിരിക്കും. ആര്, ഏത് വ്യക്തിക്കാണോ പ്രശ്നമുണ്ടാകുന്നത് ആ വ്യക്തി തന്നെയാണ് അതുമൂലം ഉണ്ടാകുന്ന സകല പ്രശ്നങ്ങളുടെയും ഉത്തരവാദി. ഗവൺമെൻറ്റിന് അതിൽ ഉത്തരവാദിത്തമില്ല. അവർ കൊടുക്കുന്ന മരുന്നിൽ അവർക്ക് ഉത്തരവാദിത്തമില്ല. കുത്തിവെപ്പ് കൊടുത്തു കഴിഞ്ഞാൽ അതിൽ അവർക്ക് ഉത്തരവാദിത്തമില്ല. ഉണ്ടാക്കുന്ന കമ്പനിക്ക് ഉത്തരവാദിത്തമില്ല. എടുക്കുന്ന ആൾക്കാണ് അതിൻ്റെ ദോഷം മുഴുവൻ അനുഭവിക്കേണ്ട ബാധ്യത. അപ്പോൾ ഇതേക്കുറിച്ച്
ഞാൻ എന്നെ കേൾക്കുന്ന ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിക്കാരുണ്ടെങ്കിൽ നിങ്ങളോട് ഞാൻ പറയുകയാണ്, നിങ്ങളിപ്പോൾ മറ്റ് സകല പ്രശ്നങ്ങളും മാറ്റിവെച്ചിട്ട് ഈ പബ്ലിക് ഹെൽത്ത് ബില്ലുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ഗൗരവമായിട്ട് കാണണം. ഇത് വളരെ വലിയൊരു ചതിയാണ്, ഒരു സംശയമൊക്കെ അറിയത്തില്ല, വളരെ വലിയ ചതിയാണ്. കാര്യം പബ്ലിക് ഹെൽത്ത് എന്ന് പറയുന്ന കൺസെപ്റ്റ് തന്നെ തെറ്റാണ്. ഞാൻ ഒരിക്കൽ കൂടി പറയുകയാണ്, പബ്ലിക് ഹെൽത്ത് എന്നൊന്നില്ല, ഉള്ളത് ഇൻഡിവിജ്വൽ ഹെൽത്ത് മാത്രമാണ്. ഒരു വീട്ടിൽ ഒരാൾക്ക് അസുഖമുണ്ടെങ്കിൽ അതിനർത്ഥം ആ വീട്ടിലുള്ള എല്ലാവരും രോഗികളാണ് എന്നല്ല. ഒരു നാട്ടിൽ ഒരാൾക്ക് രോഗമുണ്ടെങ്കിൽ അതിനർത്ഥം ബാക്കി എല്ലാവരും രോഗികളാണെന്നല്ല. ഒരാൾക്ക് രോഗം വന്നു എന്ന് കരുതി ബാക്കി എല്ലാവർക്കും രോഗം വരണമെന്നില്ല. അപ്പോൾ ഒരു വ്യക്തിക്കോ രണ്ട് വ്യക്തികൾക്കോ വരുന്ന ഒരു അസുഖം വെച്ചുകൊണ്ട് ഒരു പ്രദേശത്തുള്ള മുഴുവൻ ആൾക്കാരെയും മരുന്നിൻ്റെ മുമ്പിലേക്ക് എത്തിക്കാനുള്ള ഹീനമായ തന്ത്രം ഒരുക്കാൻ വേണ്ടിയാണ് ഇത്തരത്തിലുള്ള ബില്ലുകൾ ഇവരുണ്ടാക്കുന്നത്. അപ്പോൾ ഇതിനെ ശരിയായ രീതിയിലൊന്ന് മനസ്സിലാക്കാനും അതിനെതിരെ പ്രതികരിക്കാനും എങ്ങനെ പ്രതികരിക്കണം, അല്ലെങ്കിൽ ഏത് തരത്തിൽ ഈ തരത്തിലുള്ള ബില്ലുകളിലെ വൈകൃതങ്ങൾ നീക്കം ചെയ്ത് ജനങ്ങൾക്ക് പ്രശ്നമുണ്ടാകാത്ത തരത്തിൽ ശരിയായിട്ടുള്ള പൊതുജനാരോഗ്യം ഏത് തരത്തിലായിരിക്കണം, അത് വ്യക്തികളിൽ അധിഷ്ഠിതമായ അല്ലെങ്കിൽ ഇൻഡിവിജ്വൽ ബേസ്ഡ് ആയിട്ടുള്ള ഹെൽത്ത് കെയർ സിസ്റ്റം ആയിരിക്കണം, ആ രീതിയിൽ മാത്രമേ അത് നടപ്പിലാക്കാവൂ എന്ന് നമ്മുടെ നാട്ടിലെ അല്പമെങ്കിലും മനുഷ്യപ്പെട്ടുള്ള നേതാക്കന്മാർ ചിന്തിക്കണം. ഇത് ഒരു പബ്ലിക് ഹെൽത്ത് ബില്ലല്ല, ഇതൊരു ഫാർമ ഹെൽത്ത് ബില്ലാണ്, ഇതൊരു പബ്ലിക് ഹെൽത്ത് എമർജൻസിയാണ്. നിങ്ങൾ എന്തെങ്കിലും ചെയ്യും എന്ന് പ്രതീക്ഷിക്കുന്നു. താങ്ക് യു.